ഹലോ എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ജോലി ആവശ്യമുള്ളവർക്ക് ജോലി കൊടുത്തും അതുപോലെ തന്നെ ജോലിക്കാരെ ആവശ്യമുള്ളവർക്ക് ജോലിക്കാരെ കൊടുത്തും നമുക്ക് നല്ല രീതിയിലൊരു കമ്പനി എങ്ങനെ തുടങ്ങാമെന്നുള്ള സ്റ്റാർ ഹോട്ടലുകളിൽ, ഹോസ്പിറ്റലുകളിൽ, അതുപോലെയുള്ള വലിയ വലിയ സ്ഥലങ്ങളിൽ, ഇവിടെ തൊഴിലാളികളെ ആവശ്യമായി വരുന്ന കുറേ സ്ഥലങ്ങളിൽ, ചിലപ്പോൾ ഫാക്ടറികളാകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കമ്പനികളാകാം, അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ സ്റ്റാഫ് തികയാതെ വരുന്ന സാഹചര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ തിരക്ക് വരുന്ന സമയത്ത് പുറത്തുനിന്ന് സ്റ്റാഫിനെ എടുക്കേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ആ കമ്പനികൾക്ക് നമ്മൾ സ്റ്റാഫിനെ കൊടുക്കുന്നതാണ് നമ്മുടെ ബിസിനസ്. അപ്പോൾ ഒരു മണിക്കൂറിന് ഒരു വ്യക്തിക്ക് ഇത്ര രൂപ എന്ന നിരക്കിൽ നമ്മൾ ആ കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ ഈടാക്കുന്നു. അതിൽ നിന്നും ഒരു ചെറിയൊരു തുക നമ്മൾ കമ്മീഷനായി എടുത്തിട്ട് സ്റ്റാഫിന് നമ്മൾ സാലറി ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത്. അതിന് നമുക്ക് ആദ്യമേ സ്റ്റാഫിന് ആവശ്യമുണ്ട്. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു ക്ലീനിങ് കമ്പനിയായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് നമ്മൾ ചെയ്യുന്നത് ഒരു സ്റ്റുവാർഡിങ് കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ സ്റ്റാർ ഹോട്ടലുകൾക്ക് നമ്മൾ സ്റ്റുവാർഡിനെ, അതായത് വാഷിങ് ചെയ്യാനുള്ള സ്റ്റാഫിനെ നമ്മൾ സ്റ്റാർ ഹോട്ടലുകൾക്ക് കൊടുക്കുന്നു. അതുവഴി സ്റ്റാർ ഹോട്ടലുകൾക്കുണ്ടാകുന്ന ലാഭം എന്താണെന്ന് വെച്ചാൽ, ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നും സർവീസ് ചാർജ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഹോട്ടലിൻ്റെ സൈഡിൽ നിന്നും അക്കോമഡേഷൻ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല, ഫുഡ് എല്ലാവർക്കും കൊടുക്കുന്ന രീതിയിൽ അവർക്ക് കൊടുക്കേണ്ട, ചിലപ്പോൾ കൊടുക്കേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ അത് ഈ രണ്ട് കാര്യങ്ങളാണ് അവർക്ക് ലാഭം വരുന്നത്. അതുപോലെ തന്നെ അവർ ഇത്തരം സ്റ്റാഫുകൾക്ക് വേണ്ടി വരുന്ന വിസയോ അല്ലെങ്കിൽ അങ്ങനെ അവരുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അവരന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇൻഷുറൻസ് കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനെല്ലാം നമ്മുടെ കമ്പനിയാണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ നാട്ടിൽ, നമ്മൾ കേരളത്തിൽ ഇത്തരമൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അവിടെ നമുക്ക് യാതൊരു വിധത്തിലും ഇതുപോലൊരു ക്ലീനിങ് കമ്പനി പോലുള്ള ചെറിയ കമ്പനികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ വിദ്യാഭ്യാസം ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഏത് തരക്കാരെയും, അതായത് ഏത് തരത്തിൽ എത്രത്തോളം വിദ്യാഭ്യാസമുള്ള ആൾക്കാരായാലും ശരി, നമുക്ക് പണിയെടുക്കാൻ കഴിവുള്ള, പണിയെടുക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് ആദ്യം തന്നെ തിരഞ്ഞെടുക്കാം. അതിന് നല്ല രീതിയിൽ ഇൻ്റർവ്യൂ നടത്തിയോ, അല്ലെങ്കിൽ കുറച്ച് ദിവസം നമുക്കൊരു ട്രെയിനിങ് കൊടുത്തോ, അങ്ങനെ നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്യാൻ കഴിവുള്ളതുപോലെ നമുക്ക് അത് കൈകാര്യം ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഇപ്പോൾ നമുക്ക് വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ലാത്തതിനാൽ തന്നെ നമുക്ക് സ്റ്റാഫിനെ തിരഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ സ്റ്റാഫിനെ ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം നമുക്കറിയാം, നാട്ടിൽ ഇഷ്ടംപോലെ ജോലി സാധ്യതകൾ അന്വേഷിച്ച് നടക്കുന്ന ചെറുപ്പക്കാർ ഇഷ്ടംപോലെയുണ്ട്. ഇനി അതല്ല, അങ്ങനെ ഉള്ളവരെ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് സ്റ്റാഫിനെ ലഭിക്കണമെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കോളേജിൽ നിന്നും പഠിത്തം കഴിഞ്ഞ് ട്രെയിനി ആയിട്ട് കയറാൻ നിൽക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞവരെയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ കമ്പനിയിലേക്ക് ക്ഷണിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നൊരു നിബന്ധന വെക്കുകയാണെങ്കിൽ, എന്തുകൊണ്ടും കുട്ടികൾ ഇത്തരം കമ്പനിയിലേക്ക് വരാൻ തയ്യാറാകും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ആദ്യത്തെ 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം അവർക്ക് എക്സ്പീരിയൻസ് ആണ് പ്രാധാന്യം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ഹോട്ടലുകളിലേക്ക് അല്ലെങ്കിൽ നല്ല കമ്പനികളിലേക്ക് മാറുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തെ വർഷങ്ങളിൽ അവർ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറുക എന്നൊരു ലക്ഷ്യത്തോടെ നടക്കുന്ന ഒരുപാട് പേരുണ്ടാവും. നമുക്ക് സ്റ്റാഫിനെ ലഭിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴിവുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുത്ത്, കുറച്ച് വിദ്യാഭ്യാസമുള്ള കുറച്ച് പേരെ തിരഞ്ഞെടുത്ത്, നമ്മളൊരു മാനേജ്മെൻറ്റ് ടീം, അതായത് മാനേജിങ് ടീം നമ്മൾ അവിടെ ബിൽഡപ്പ് ചെയ്യുകയാണ്. നമുക്കവിടെ ഈ കമ്പനീനെ നിയന്ത്രിക്കാനായിട്ട് ഉടമസ്ഥൻ കഴിഞ്ഞ്, അതായത് കമ്പനിയുടെ MD എന്ന സ്ഥാനം നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതാണ്. കമ്പനി നിയന്ത്രിക്കുന്നത്, കമ്പനിയുടെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിന് താഴേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സൂപ്പർവൈസർമാർ, മാനേജർ ആവശ്യമുണ്ടെങ്കിൽ മാനേജർ, അല്ലെങ്കിൽ സൂപ്പർവൈസർമാർ, അതിനനുസരിച്ച് ഇൻചാർജുമാർ, അങ്ങനെ വിവിധ നിലയിലേക്ക് അല്ലെങ്കിൽ വിവിധ തസ്തികയിലേക്ക് നിങ്ങൾക്ക് ആൾക്കാരെ കഴിവിനനുസരിച്ച്, അവരുടെ പ്രവർത്തന ക്ഷമത അനുസരിച്ച് നിങ്ങൾക്ക് നിയമിക്കാവുന്നതാണ്. അപ്പോൾ ഒരു ചെറിയൊരു ടീം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ചെറിയൊരു ടീമിനെ നമ്മൾ നിർമ്മിച്ചെടുത്ത് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് അവിടെ
ബിസിനസ്സാണ് ആവശ്യം. അതായത് നമുക്ക് പല കമ്പനികളിൽ നിന്നും ബിസിനസ് ലഭിച്ചാലേ നമുക്ക് മാസം മുഴുവനും ജോലി ഉണ്ടാവുകയുള്ളൂ. അതായത് നമ്മളവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന സ്റ്റാർ ഹോട്ടലുകൾ, അവരുടെ കമ്പനികൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കമ്പനികൾ, ഹോസ്പിറ്റലുകൾ, ഹോസ്പിറ്റലുകളിലൊക്കെ ക്ലീനിങ് സ്റ്റാഫിനൊക്കെ നല്ല ഡിമാൻഡായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റലുകൾ, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, അങ്ങനെ സ്റ്റാഫ്, ഒരുപാട് സ്റ്റാഫ് കൂട്ടമായിട്ട് ജോലി ചെയ്യുന്ന എല്ലാ കമ്പനികളിലും, ഫാക്ടറികൾ, അങ്ങനെയുള്ള എല്ലാ കമ്പനികളിലും നമുക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഒരു ഡീലിലെത്താം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരെ നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അതായത് ഇത്തരം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് അവർക്ക് ബോധ്യമായിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ ഇതിനെക്കുറിച്ചും നല്ല രീതിയിൽ ആലോചിക്കും. അവരുടെ മാനേജിംഗ് ടീമുമായിട്ട്, അവരുടെ മാനേജ്മെൻറ്റുമായിട്ട് അവർ ആലോചിക്കും. അപ്പോൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിസിനസ് പിടിക്കാൻ ശ്രമിക്കുക. ബിസിനസ് ആദ്യമൊക്കെ കുറവാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച്, അതായത് നിങ്ങൾ കൊടുക്കുന്ന സർവീസിനനുസരിച്ച് നിങ്ങൾക്ക് ബിസിനസ് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ട. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ UAE പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇഷ്ടം പോലെ കമ്പനികൾ, ഇതുപോലെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് ഇഷ്ടംപോലെ കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലെ ഇതുപോലത്തെ കമ്പനികൾ, പല രാജ്യങ്ങളിൽ സർവീസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. ഒന്നിലധികം രാജ്യങ്ങളിൽ പോലും സർവീസ് കൊടുക്കുന്ന കമ്പനികളുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് UAE ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് M5 എന്ന് പറയുന്ന ഒരു കമ്പനി. ഇതൊരു ക്ലീനിങ് കമ്പനിയാണ്. പക്ഷേ ആ കമ്പനിയുടെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് സിംഗപ്പൂരിലാണ്. അപ്പോൾ ആ കമ്പനിയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും സാലറി വരുന്നത് സിംഗപ്പൂരിൽ നിന്നാണ്. അതായത് അവർ 5-ലധികം രാജ്യങ്ങളിൽ സർവീസ് നൽകുന്നുണ്ട്. 5-സ്റ്റാർ ഹോട്ടലുകളാണ് അവർ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ 5-സ്റ്റാർ ഹോട്ടലുകളിലെ ക്ലീനിങ് സ്റ്റാഫിനെ സപ്ലൈ ചെയ്യുന്നത് ഈ കമ്പനിയാണ്. മറ്റൊരു വിഷയവുമായി ഉടനെ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ വരുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ